നമസ്കാരം എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിൽ നമുക്ക് കണ്ട് അഫെയേഴ്സിൻ്റെ പത്തൊൻപതാമത്തെ പാർട്ടാണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അപ്പോൾ ഇതിന് മുമ്പത്തെ പതിനെട്ട് പാർട്സ് നിങ്ങൾ കണ്ടു നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി വരുന്ന എൽ ഡി സി മെയിൻസ് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ഫിലിംസിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ എൻ അക്കാഡമിയിൽ നമ്മുടെ ക്ലാസുകളുണ്ട് രാവിലെ പതിനൊന്നരയ്ക്കും വൈകിട്ട് ഏഴര ആ ഒരു സമയത്തുമാണ് നമുക്ക് ക്ലാസുകളുള്ളത് മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക ഫ്രീ ക്ലാസുകളാണ് നിങ്ങൾക്ക് നിക്കിലാറ്റൺ എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ഈ അടുത്ത് ഭൌമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ പ്രൊഡക്റ്റാണ് തിരൂർ വൈറ്റ് വെറ്റില കേട്ടോ ഏതാണ് തിരൂർ വെറ്റില ഭൌമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഒരു ഉൽപ്പന്നമാണ് ഓർത്തുവയ്ക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വരുന്നത് കൊച്ചിയിലെ കളമശ്ശേരിയിലാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വരുന്ന എവിടെയാണ് കൊച്ചി കളമശ്ശേരി ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാഹാൽത്തേക്ക് അയക്കാൻ ഐ എസ് ആർ നിയമിച്ച സോറി നിർമ്മിച്ച റോബോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് വ്യോമമിത്രയാണ് അല്ലേ ഹാഫ് ഹ്യൂമനോയിഡാണ് നമുക്കറിയാം അതാണ് വ്യോമമിത്ര ഗഗൻയാൻ പദ്ധതി എന്താണ് ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗന്യാൻ അതിന് മുന്നോടിയായിട്ട് ഐ എസ് ആർ ഒ നിർമ്മിച്ച ഹാഫ് ഹ്യൂമനോയിഡാണ് വ്യോമമിത്ര എന്ന് ഓർത്തുവെക്കുക കാലാവസ്ഥാ വ്യതിയാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകത്തിലെ ആദ്യ പാർലമെൻറ്റാണ് യു കെ പാർലമെൻറ്റ് കാലാവസ്ഥാ വ്യതിയാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകത്തിലെ ആദ്യ ഏതാണ് യു കെ പാർലമെൻറ്റാണ് ലോകത്തിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന റോബോട്ട് ഏതാണ് രാജ്മിയാണ് ലോകത്തിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന റോബോർട്ടാണ് രാജ്മി യു എസ് സൈന്യത്തെയും അതുപോലെ പ്രതിരോധ ആസ്ഥാനം യു എസിൻ്റെ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗണിനെയും ഭീകരവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇറാനാണ് യു എസിൻ്റെ സൈന്യം അതുപോലെ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗൺ ഇവയൊക്കെ ഭീകരവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യമാണ് ഇറാൻ ശബരിമല യുവതീ പ്രവേശനം അംഗീകരിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധി പാസ്സായത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അതൊന്ന് ഓർത്തുവെക്കുക ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയായിരുന്നു അതുപോലെ എസ് എ ബോബ്ഡേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ശബരിമല യുവതി പ്രവേശന വിഷയം പരിഗണിച്ച ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് എസ് എ ബോബ്ഡെ അത് രണ്ടും മാറിപ്പോരുത് ശബരിമല ശബരിമല യുവതി പ്രവേശനം അംഗീകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി പാസ്സാക്കിയ ആ ഒരു സമയത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് വിധി വരുന്നത് അതുപോലെ ഇതിൻ്റെ ഒരു പ്രവേശന വിഷയം സംബന്ധിച്ച് ഭരണഘടനാ ബെഞ്ചിന് നേതൃത്വം നൽകിയ ചീഫ് ജസ്റ്റിസ് ആണ് എസ് എ ബോബ്ഡെ അദ്ദേഹം നാൽപ്പത്തി ഏഴാമത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആണ് നാൽപ്പത്തി എട്ടാമത്തെ ധാരാണ ചോദിച്ചാൽ എൻ എ രമണയാണ് ഓർത്തുവയ്ക്കുക ഗഗനിയാൻ പദ്ധതിക്ക് മുന്നോടിയായി ഐ എസ് ആർ ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം നൽകാനുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ തുടങ്ങുന്നത് കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലെ ചല്ലക്കരയിലാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ ഈ ഗഗനയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹിരാകാശത്തേക്ക് പോകുന്നവർക്ക് പരിശീലനം നൽകാൻ വേണ്ടിയുള്ള ഐ എസ് ആർഒയുടെ ഒരു സ്ഥാപനമാണ് അതാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ അത് കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലെ ചല്ലക്കരയിലാണെന്ന് ഓർത്തുവയ്ക്കുക സഹകരിക്കുന്നത് ഡി ആർ ഡി ഒ ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഗ്രാമമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യമാണ് ആദ്യമായിട്ടാണ് കേരളത്തിലൊരു ഗ്രാമം വരുന്നത് അത് തിരുനാവായയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗ്രാമമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ് തിരുനാവായ ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള ഉൽക്കാഗർത്തം കണ്ടെത്തിയത് ഓസ്ട്രേലിയയിലെ യാരബയിലാണ് ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള ഉൽക്കാഗർത്തം എവിടെയാണ് ഓസ്ട്രേലിയയിലെ യാരബ അടുത്തത് ഔദ്യോഗിക കാര്യങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള ആശയവിനിമയത്തിൽ സ്വകാര്യതയും സുരക്ഷിതയും ഉറപ്പാക്കാൻ വേണ്ടി സർക്കാർ ആരംഭിക്കുന്ന സംവിധാനം ഏതാണ് ഗവൺമെൻറ് ഇൻസ്റ്റൻറ്റ് മെസ്സേജ് സിസ്റ്റം അഥവാ ആണ് അതായത് വാട്സപ്പ് പോലെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് വിട്ട് ഈ പറയുന്ന സ്വകാര്യത അതുപോലെ സുരക്ഷ ഉറപ്പാക്കിയുള്ള പറയുന്ന ആശയവിനിമയത്തിന് വേണ്ടി അതായത് ഔദ്യോഗിക കാര്യങ്ങളുടെ ആശയവിനിമയത്തിന് വേണ്ടി സർക്കാർ ആരംഭിക്കുന്ന സംവിധാനം ഏതാണെന്ന് ചോദിച്ചാൽ ആണ് ഗവൺമെൻറ് ഇൻസ്റ്റൻറ്റ് മെസ്സേജ് സിസ്റ്റമാണ് യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈന്യത്തിലെ മൃഗങ്ങൾക്കായി സ്മാരകം സ്ഥാപിക്കുന്നത് മീററ്റിലാണ് യു പിയിലെ മീററ്റിലാണ് യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈന്യത്തിലെ മൃഗങ്ങൾക്കായിട്ട് വേണ്ടി സ്മാരകം സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള മീഡിയ അക്കാദമി ദേശീയ പുരസ്കാരം ലഭിച്ചത് എൻ റാമിനാണ് രണ്ടായിരത്തി കേരള മീഡിയ അക്കാദമി ദേശീയ പുരസ്കാരം എൻ റാമിനാണ് ലഭിച്ചത് ഇന്ത്യയിൽ ആദ്യമായി റോഡ് സുരക്ഷ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഭാഗമാക്കിയ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി റോഡ് സുരക്ഷ സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് തീരദേശത്ത് അൻപത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ഏതാണ് പുനർഗേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തീരദേശത്ത് അൻപത് മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് പുനർഗേഹം അടുത്തത് പത്മഭൂഷൺ നേടിയ അക്ബർ പദംസി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം ചിത്രരചന അതുപോലെ ശില്പിയായിരുന്നു അക്ബർ പദംസി ഈ അടുത്ത് അന്തരിക്ക് ഉണ്ടായി ഓർത്തുവെക്കുക പത്മഭൂഷൺ നേടിയ വ്യക്തിയാണ് അക്ബർ പദംസി വിഷരഹിത പച്ചക്കറി ഉൽപാദനത്തിൽ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതി ഏതാണ് ജീവനി പദ്ധതിയാണ് വിഷരഹിത പച്ചക്കറി ഉൽപാദനത്തിൽ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയാണ് ജീവനി പദ്ധതി ഓർത്തുവയ്ക്കുക അത് താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പഠനത്തിൽ പിന്നോക്കമുള്ള വിദ്യാർത്ഥികളെ മിടുക്കരാക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് തുടങ്ങിയ പദ്ധതിയാണ് ഹോപ്പ് പഠനത്തിൽ പിന്നോക്കമായിട്ടുള്ള കുട്ടികളെ മിടിക്കരാക്കാൻ ആഭ്യന്തര വകുപ്പ് തുടങ്ങിയ പദ്ധതിയതാണ് ഹോപ്പാണ് ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് രാജ്യത്ത് ആദ്യമായി ഏത് തിരഞ്ഞെടുപ്പിലാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഡൽഹി ഇലക്ഷനിലാണ് കേട്ടോ ഡൽഹി ഇലക്ഷനിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പ് രാജ്യത്ത് ആദ്യമായിട്ട് ഉപയോഗിച്ച് ഡൽഹി തിരഞ്ഞെടുപ്പിലാണ് അടുത്തത് സ്വിറ്റ്സർലൻഡ് പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ചിത്രമാണ് സ്വിറ്റ്സർലാൻഡ് പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ആരുടെ ചിത്രമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിലെ പോലുള്ള ഏറ്റവും ചെറിയ നാണയം പുറത്തിറക്കിയത് സ്വിറ്റ്സർലാൻഡാണ് ഓർത്തുവയ്ക്കുക മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ പ്ലാന്റ് ഭുവനേശ്വരിലാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ കീഴിലാണ് ഭുവനേശ്വരിലാണ് മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ പ്ലാന്റ് അടുത്തത് ലെംബി സ്കിൻ രോഗം ഏത് ജീവികളെയാണ് ബാധിക്കുന്നത് കന്നുകാലി കന്നുകാലികളിൽ ഈ അടുത്ത് കണ്ടുപി തുടങ്ങിയ രണ്ടായിരത്തി ഇരുപതിൽ ആ ഒരു സമയത്ത് കണ്ടു തുടങ്ങിയ അസുഖമാണ് ലെംബി സ്കിൻ രോഗം ഏത് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷമാണ് ഉയി ചൈനയാണ് അല്ലേ ചൈനയിൽ നിന്നുള്ള ഭരണാധികാരികളൊക്കെ ഇവരെ കഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണാറുണ്ട് എന്താണ് ഈ പറയുന്ന ഉയി എന്ന് പറയുന്ന മുസ്ലിം ന്യൂനപക്ഷം ചൈനയിലാണ് റിപ്പബ്ലിക് ദിന പരേഡിലെ ചരിത്രത്തിലാദ്യമായി കരസേനയിൽ പുരുഷന്മാർ മാത്രം ഉൾപ്പെട്ട സംഘത്തെ നയിക്കുന്ന വനിതയാണ് ടാനിയ ഷെർഗിൽ ആരാണ് ടാനിയ ഷെർഗിലാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് കരസേനയിലെ പുരുഷന്മാർ മാത്രം ഉൾപ്പെടുന്ന സംഘത്തെ നയിക്കുന്ന വനിത ആരാണ് ക്യാപ്റ്റൻ ടാനിയ ഷെർഗിലാണ് ഓർത്തുവെക്കുക കേട്ടോ ക്യാപ്റ്റൻ ടാനിയ ഷെർഗിൽ നമുക്ക് അനക്കാഡമിയുമായി ബന്ധപ്പെട്ട കുറച്ച് പുതിയ കോഴ്സുകൾ പരിചയപ്പെടാം ആരെങ്കിലും അനക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ നിഖിലാറ്റൺ എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാം അതുപോലെ ഫ്രീ ലൈവ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അൺലോക്ക് കോഡ് യൂസ് ചെയ്യാം നമുക്ക് ബാച്ച് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് ടെൻ പെർസെൻ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു റഫറൽ കോഡ് യൂസ് ചെയ്താൽ ദൗത്യം അൻപത് ദിവസത്തെ ബാച്ച് കോഴ്സാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയുള്ള ബാച്ച് സെക്കൻഡ് ജൂലൈ ഇരുപത്തി എട്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജേതാവ് എഴുപത്തഞ്ച് ദിവസത്തെ ബാച്ച് കോഴ്സാണ് എൽ ഡി മെയിൻ എക്സാമിന് വേണ്ടിയുള്ളതാണ് ജൂലൈ ഇരുപത്തി ഏഴിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ദിശ നൂറ് ദിവസത്തെ ബാച്ച് കോഴ്സ് ട്വൽത്ത് ലെവൽ മെയിൻ എക്സാമിന് വേണ്ടിയാണ് ജൂലൈ എട്ടിനാണ് സ്റ്റാർട്ട് ചെയ്തത് ജേതാവ് എഴുപത്തഞ്ച് ദിവസത്തെ ബാച്ച് കോഴ്സാണ് എൽ ജി എസ് മെയിൻ എക്സാമിന് വേണ്ടിയാണ് ജൂലൈ പതിനഞ്ചിനാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ടെസ്റ്റ് സീരീസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ജേതാവ് ടി ട്വൻ്റി മൺഡേ ടു സാറ്റർഡേ എട്ട് പി എം ഇരുപത് മിനിറ്റ് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എല്ലാ സിലബസിനെയും ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സാംസ് ആയിരിക്കും മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ വീക്കിലി കറണ്ട് അഫെയേഴ്സ് ടെസ്റ്റ് അവൈലബിൾ ആണ് എല്ലാ ഫ്രൈഡേസും വൈകിട്ട് പത്ത് പി എമ്മിനാണ് ഫസ്റ്റ് പ്രൈസ് വൺ മന്ത് അനക്കാഡമി സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അതുപോലെ സെക്കൻഡ് തേർഡ് പ്രൈസുകാർക്ക് ആമസോൺ വൗച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും അതുപോലെ അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട് ഫോർ ഡിഗ്രി ലെവൽ പ്രിലിംസ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ആദ്യം പറയുന്ന എല്ലാ സൺഡേസും രണ്ട് പി എമ്മിനാണ് അതിന് പ്രൈസസ് ഉണ്ട് ഫസ്റ്റ് പ്രൈസ് ഫ്രീ വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ അതുപോലെ രണ്ട് മുതൽ പത്ത് വരെ റാങ്ക് ഉള്ളവർക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ ഓൾ കേരള അൾട്ടിമേറ്റ് മോക്ക് ടെസ്റ്റ് സീരീസ് എൽ ഡി സി മെയിൻസിന് വേണ്ടിയുണ്ട് അത് ഈ പറയുന്ന എല്ലാ സൺഡേസും എട്ട് പി എമ്മിനാണ് അതിന് ഫസ്റ്റ് പ്രൈസ് ഫ്രീ വൺ ഇയർ സബ്സ്ക്രിപ്ഷനാണ് അതുപോലെ രണ്ട് മുതൽ പത്ത് വരെ റാങ്ക്കാർക്ക് സ്കോളർഷിപ്പ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ അണക്കാഡമി പ്ലസിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ റെഗുലർ ഡൗട്ട് ക്ലിയറി സെഷൻസ് ഫ്രീ ടെസ്റ്റ് സീരീസ് വീക്ക്ലി ഫ്രീ മോക്ക് ടെസ്റ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ അൺലിമിറ്റഡ് പി ഡി എഫ് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ട്വൽവ് പ്ലസ് ടു കോംബോ ഓഫറുണ്ട് പന്ത്രണ്ട് മാസം എടുക്കുന്നവർക്ക് പതിനാല് മാസത്തേക്ക് എണ്ണായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയാണ് പേയ്മെന്റ് വരുന്നത് നിങ്ങൾ എന്ന് പറയുന്ന റഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് അൺ അക്കാഡമിയുടെ പുതിയ കോഴ്സുകൾ ഇത്രയുമാണ് പ്രധാന ക്വസ്റ്റൻസ് വരുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക റിപ്പീറ്റ് ചെയ്ത് വായിക്കുക കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്